ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം സത്യവിശ്വാസത്തിൻ്റെ പ്രബോധകനും പ്രേക്ഷിതനുമായ ഈശോയെ അങ്ങയുടെ മാതൃക അനുവർത്തിക്കുന്ന യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ ക്രിസ്ത്യാനിക്ക് എല്ലാറ്റിനും മാതൃക ഈശോയാണ് ഈശോ തന്നെ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനോഹരമായ വാചകം നമുക്കൊക്കെ അറിയാം വഴിയും സത്യവും ജീവനും എന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിനും വഴിയും അതിൻ്റെ സത്യവും അതിൻ്റെ ജീവനും ഒക്കെ ീശയാണ് ഈശോ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യത്തെ സംഗ്രഹിച്ചു പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ എന്നാണ് എന്താണ് പിതാവിൻ്റെ ഇഷ്ടം ദൈവരാജ്യത്തെ പ്രഘോഷിക്കുക വ്യാപിപ്പിക്കുക ഈശോ ഭൂമിയിലേക്ക് വന്നത് ദൈവരാജ്യം വ്യാപിപ്പിക്കാനാണ് ഈ ദൈവരാജ്യം വ്യാപിപ്പിക്കുക എന്ന ഈശോയുടെ ദൗത്യം സഭയുടെയും ദൗത്യമാണ് സഭ ഈ ദൗത്യത്തെ പ്രേഷിതത്വം എന്ന് വിളിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഏഴാമത്തെ പാഠത്തിൻ്റെ പേര് പ്രേഷിത പ്രവർത്തന മാർഗങ്ങൾ എന്നാണ് പ്രവർത്തന മാർഗങ്ങൾ എന്നത് സൂചിപ്പിക്കുന്നത് സഭ എന്തിനു വേണ്ടി നിലനിൽക്കുന്നോ അത് നിവർത്തിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്ന അർത്ഥത്തിലാണ് നോക്കൂ വിശാലമായ വളരെ ഗൗരവമുള്ള ഒരു തലത്തിൽ നാം ഇതിനെ കാണേണ്ടതുണ്ട് ഈശോ ലോകത്തിലേക്ക് വന്നത് ദൈവരാജ്യം വ്യാപിപ്പിക്കാനാണ് ഈശോയുടെ തുടർച്ചയായ സഭ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തെ വ്യാപിപ്പിക്കലാണ് ഈ ദൈവരാജ്യത്തെ വ്യാപിപ്പിക്കുന്ന പ്രക്രിയക്കാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുക അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം സഭയുടെ ലക്ഷ്യമാണ് ഈശോയുടെ പ്രവൃത്തിയും ധർമ്മവും അതായിരുന്നു അതാണ് സഭ പിൻപറ്റുന്ന ദൗത്യം സഭ സ്വഭാവത്താലേ പ്രേഷിതയാണ് എന്ന് നമുക്കറിയാം നമ്മളും പ്രേക്ഷിതരാണ് നമ്മളാണ് സഭ അപ്പോ ഈ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെ നിർവഹിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റെല്ലാ ചോദ്യത്തിനും എന്നതുപോലെ ഈശോയിൽ തന്നെയാണ് നാം കാണുക അടിസ്ഥാനപരമായ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരമാണല്ലോ ഈശോ നോക്കൂ പ്രേഷിതനായ ഈശോയിലേക്ക് നമുക്ക് നോക്കാം ഈശോയുടെ ജീവിതം തന്നെ പ്രേഷിത പ്രവർത്തനമാണ് ദൈവരാജ്യ വ്യാപനമാണ് ഈശോ എങ്ങനെയാണ് പ്രേഷിത പ്രവർത്തനം ദൈവരാജ്യ വ്യാപനം നടത്തിയത് നാല് കാര്യങ്ങളിലൂടെ എന്ന് നമുക്ക് കാണാം ഒന്ന് ഈശോ പ്രാർത്ഥിച്ചിരുന്നു രണ്ട് ഈശോ പ്രഘോഷിച്ചിരുന്നു മൂന്ന് അവിടുന്ന് സേവനകൃത്യങ്ങളിൽ മുഴുകിയിരുന്നു നാലാമതായി അവിടുന്ന് സഹനങ്ങളെ സ്വീകരിച്ചു ഇത് നാലിൻ ചേരുന്നതാണ് ഈശോയുടെ രക്ഷിത പ്രവർത്തനം ഈശോയുടെ ദൈവരാജ്യ പ്രവർത്തന പരിശ്രമങ്ങൾ ഈശോയുടെ ജീവിതം ഈശോ അപ്പോൾ പ്രേഷിതനായ ഈശോയെ നാം ആദ്യം കാണുന്നത് പ്രാർത്ഥിക്കുന്ന ഈശോയായിട്ടാണ് സഹനത്തിൻ്റെ നിമിഷങ്ങൾക്ക് മുമ്പ് അനുഗ്രഹ വർഷത്തിൻ്റെ നിമിഷങ്ങൾക്ക് മുമ്പ് വെല്ലുവിളികളുടെ മധ്യത്തിൽ അനുഗ്രഹധാരകൾ ഏറ്റുവാങ്ങിയതിന് ഇപ്പുറത്ത് അങ്ങനെ ധൈര്യത്തിന് വേണ്ടി സ്നേഹത്തോടെ കൃതജ്ഞതയോടെ പിതാവിനോടൊത്തായിരിക്കുന്ന ഈശോയെ ഗച്ഛമൻ തോട്ടത്തിലും വിജനപ്രദേശത്തും ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്നു പ്രാർത്ഥനയുടെ മനുഷ്യനാണ് ഈശോ പിതാവിനോടൊത്തായിരിക്കുന്ന നിമിഷങ്ങളിൽ സ്വീകരിക്കുന്ന ശക്തിയാണ് ഈശോയുടെ പ്രഘോഷണത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും പാതയായി പിന്നെ പ്രശോഭിക്കുന്നത് അപ്പോൾ ഈശോയുടെ ജീവിതം ഈശോയുടെ ഈ സുവിശേഷ പ്രഘോഷണം എന്നത് പ്രാർത്ഥനയുടെ കരുത്തിൽ രൂപപ്പെട്ടതാണെന്ന് നാം കാണുന്നു അതുപോലെ ഈശോ പ്രബോധകനാണ് വിശ്വാസത്തിൻ്റെ സത്യങ്ങൾ അവൻ ഇരുന്നു കൊണ്ട് ആധികാരികമായി പഠിപ്പിച്ചു കുന്നിൻ കൂർത്ത കല്ലിലും അലമാലകളുടെ മധ്യത്തിൽ ഇളകുന്ന ചെറുതോണിയിലും ഇരുന്ന് അവൻ പഠിപ്പിച്ചു ജനക്കൂട്ടത്തിന് മധ്യത്തിൽ ദൈവാലയത്തിനുള്ളിൽ പ്രബോധനത്തിൻ്റെ ഇടങ്ങൾ അത് ആവശ്യപ്പെടുന്ന മനുഷ്യഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന വചനാമൃതധാരകളായി ഒഴുകുന്നു ഈശോയിൽ നിന്ന് ദൈവിക സത്യങ്ങളെ ദൈവിക വെളിപാടുകളെ പൂർണ്ണമായി അവതരിപ്പിക്കുന്ന ഈശോയുടെ പ്രബോധനങ്ങൾ നോക്കൂ ഈശോയുടെ പ്രബോധനങ്ങൾ ജാതി മത ഭേദമില്ലാതെ ഒന്നാകെ പ്രചോദനം കൊള്ളുന്ന അമൃത വജസ്സുകളാണ് ഒരു മനുഷ്യസ്നേഹി ടോൾസ്റ്റോയിയെ ഒരു വിശ്വവിഖ്യാത സാഹിത്യകാരൻ എന്തിന് ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യ വ്യക്തിയും പ്രചോദിപ്പിക്കുന്ന മനുഷ്യ ദർശനവും ധാർമ്മികതയും ഈശോയുടെ പ്രബോധനങ്ങൾ ദൈവത്തെ സ്നേഹമുള്ള ദൈവത്തെ അവതരിപ്പിക്കുന്ന പ്രബോധനം അതുപോലെ ഈശോയുടെ സേവനം വിശക്കുന്നവന് അപ്പമായി രോഗിക്ക് സൗഖ്യമായി അന്ധന് കാഴ്ചയായി ചെകിടന് കേൾവിയായി ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ടു പോകുന്ന വന്യസ്ഥലുകളിലേക്ക് മരുപ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യ ജീവിതങ്ങൾക്ക് സ്നേഹത്തിൻ്റെ കുളിസ്പർശമായി ഒഴുകിയെത്തുന്നവനാണ് ഈശോ സേവനം ഇനി ഇതിനൊക്കെ അപ്പുറത്ത് പിതാവിൻ്റെ ഇഷ്ടം എന്ന നിലയിൽ മനുഷ്യനാൽ വിവരിക്കാൻ സാധ്യമല്ലാത്ത വിധം ക്രൂരമായ പീഡനങ്ങളിലൂടെ എല്ലാറ്റിനെയും മറികടക്കുന്നതിനുള്ള ശക്തി പോലും കടന്നുപോയ ഈശോ പ്രാർത്ഥന പ്രഘോഷണം സേവനം സഹനം ഈ നാല് മാർഗങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മാർഗങ്ങൾ ഈശോയിൽ നാം അത് തെളിഞ്ഞു കാണുന്നു അത് സഭയുടെ മാർഗമാണ് ഓരോ സഭാവിശ്വാസിയുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പാത ഈ നാല് കാര്യങ്ങളും അടങ്ങിയതായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇനി പ്രാർത്ഥനയുടെ പ്രേക്ഷിതത്വത്തിലേക്ക് നമുക്ക് അല്പമൊന്ന് ശ്രദ്ധിക്കാം പ്രാർത്ഥനയുടെ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഈശോയുടെ മാതൃക നാം വീണ്ടും ഓർമ്മിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് മാതൃക ഈശ്വൻ എന്താണ് പ്രാർത്ഥന ഒരു ഇടയൻ ഉണ്ടായിരുന്നു വളരെ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ ഈ മനുഷ്യൻ നൂറാടുകളുമായി മലഞ്ചെരുവിലേക്ക് ചെല്ലും എന്നിട്ട് ആടുകളെ ഇങ്ങനെ വിട്ടിട്ട് അവൻ വെറുതെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ പറയും ദൈവമേ ഈ ആടുകളെ കണ്ടല്ലോ ഇവയെല്ലാം നോക്കാൻ ഒന്നും ശക്തി എനിക്കില്ല ഇവിടെ സിംഹവും ഉണ്ട് നീ നോക്കിക്കോണേ എല്ലാ ദിവസവും അതുവഴി ഈ പ്രാർത്ഥനാ സമയത്ത് കടന്നു പോകുമായിരുന്ന ഒരു വലിയ ഗുരു ഈ പ്രാർത്ഥന കേട്ടു അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഈ ഇടേനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് അദ്ദേഹം വളരെ മനോഹരമായ അടങ്ങുന്ന ഒരു പ്രാർത്ഥന എഴുതി കൊടുത്തു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കാണുന്നത് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നേ ഇല്ല എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറയാം അതെൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകളല്ലോ എനിക്കത് പറയാൻ പറ്റുന്നില്ല പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ദൈവത്തിലേക്ക് ഒഴുകുന്ന ഒരാശയവിനിമയമാണ് എൻ്റെ ഭാഷയിൽ ചിലപ്പോൾ വാക്കുകളില്ലാത്ത നെടുവീർപ്പിൻ്റെ രൂപത്തിൽ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് വെറുതെ ഇരിക്കുമ്പോൾ സ്നേഹത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ മുഴുകുമ്പോൾ ദൈവകൽപ്പിതമായ ആശയങ്ങളെ മനസ്സിൽ ധരിച്ചുകൊണ്ട് എന്തു ചെയ്യുമ്പോഴും അതൊക്കെ പ്രാർത്ഥനയായിട്ട് മാറുന്നു പ്രാർത്ഥനയുടെ തലങ്ങൾ വിശാലമാണ് പക്ഷേ പ്രാർത്ഥന ഒരു ശക്തി സ്രോതസ്സാണ് സേവനത്തിൻ്റെയോ പ്രഘോഷണത്തിൻ്റെയോ സഹനത്തിൻ്റെയോ പാതകളിലൂടെ സുവിശേഷം അറിയിക്കുന്നതിന് അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം നിർവഹിക്കുന്നതിന് ഒരാളെ കരുത്തനാക്കി മാറ്റുന്ന ഒരു ശക്തി സങ്കേതമാണ് അതാണ് പ്രാർത്ഥന പ്രാർത്ഥന ദൈവവുമായുള്ള വ്യക്തിബന്ധമാണ് ഈ വ്യക്തിബന്ധം ജീവിതത്തിൽ ഓരോരുത്തരുടെയും തനിമയ്ക്കും സവിശേഷതയ്ക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം ഇനി ഈ പ്രാർത്ഥന ആദിമസഭയിലുണ്ട് നാം കാണുന്നു അവർ ഒന്നിച്ചിരുന്നു പ്രാർത്ഥിക്കുമ്പോഴാണ് തിരുസഭ ജനിക്കുന്നത് പോലും ശിഷ്യന്മാരും മാതാവും പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സാമ്രാജ്യത്തിൻ്റെ അടിച്ചമർത്തലിനെ നേരിടുന്ന ഘട്ടത്തിൽ പ്രാർത്ഥനയുടെ തലങ്ങളിലൂടെ സഭ കടന്നുപോകുന്നു ആദിമസഭ പ്രാർത്ഥനയിൽ നിന്ന് സ്വീകരിക്കുന്ന കരുത്തുകൊണ്ടാണ് മാംസം അടിച്ചു നുറുക്കപ്പെടുന്ന വന്യമൃഗങ്ങൾക്ക് മുമ്പിൽ വലിച്ചെറിയപ്പെടുന്ന നാം നേരത്തെ പഠിച്ചതാണ് ഈ ഭീകരതകളെ അഭിമുഖീകരിക്കുന്നതിനുള്ള സ്ഥൈര്യം സഭയ്ക്ക് ലഭിക്കുന്നത് വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രാർത്ഥനയുടെ പ്രേക്ഷിതത്വത്തിൻ്റെ വളരെ മഹത്തായ ഒരു അതിലിത ഉദാഹരണമാണ് ഒരു ചെറു റോസാപ്പൂവ് പരിമളം എന്ന് പറയുന്നത് റോസാപ്പൂവിന് എത്ര സ്വാഭാവികമാണ് കാറ്റ് വന്നു കൊള്ളുമ്പോൾ പൂവ് മുറിയുന്നതാണത്രേ സുഗന്ധം എന്ന് പറയുന്നത് പോലെ ഈ കൊച്ചു ത്രേസ്യ പുണ്യപതിക്ക് പ്രാർത്ഥന ജീവിതത്തിൻ്റെ സ്വാഭാവികതയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രാർത്ഥനയിലൂടെ എത്രയോ പാപികളെ മാനസാന്തരപ്പെടുത്തി സ്വയം പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ദൈവത്തോടൊത്ത് ആയിരിക്കുന്നതിലൂടെ മാത്രം ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രേക്ഷിത സംഘടനയായ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സ്വർഗീയ മധ്യസ്ഥത എന്ന സ്ഥാനത്തേക്ക് പോലും എത്തിച്ചേരുന്നതിന് സാധ്യമായി തീർന്ന അതിവിനീതമായ ഒരു കുഞ്ഞ് സത്യം അതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി റേസ്യ പുണ്യപതി പറയുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവത്തോടൊന്നായി ഒരു വ്യക്തി എത്ര സരളമായ ജീവിതം നയിക്കുന്നതും എത്രയോ മഹത്തായ ഒന്നായി തീരുന്നു എന്നുള്ള പാഠമാണ് വിശുദ്ധ പ്രാസ്യാമ്മ നമുക്കറിയാം നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് തൃശ്ശൂരിന് തൃശ്ശൂർ അതിരൂപതയുടെ പ്രദേശത്ത് അടങ്ങുന്ന മഠത്തിനുള്ളിൽ പ്രാർത്ഥനയുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട് കടന്നുപോയൊരു ജീവിതം നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു അമ്മ മറ്റുള്ളവർക്ക് ആവശ്യപ്പെടുന്നവർക്ക് ഒക്കെ വേണ്ടി പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ജീവിതത്തെ ചെലവഴിച്ച പ്രാർത്ഥനയെ ഭക്ഷണമാക്കി മാറ്റിയ ഒരു അമ്മ പ്രാർത്ഥന ഈ അമ്മയുടെ ജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കുന്നു മനുഷ്യന് നേടാവുന്ന പരമാവധി വലിയ സ്ഥാനത്തേക്ക് പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിലൂടെ ആ സോപാനങ്ങൾ കയറി നടന്നെത്തിയ അമ്മ അമ്മയുടെ പേര് പോലെയാണ് യുഫ്രേഷ്യ എന്ന പൂവിൻ്റെ പേരിൽ നിന്നാണ് എ എന്ന പേര് വരുന്നത് യുഫ്രേഷ്യ പുഷ്പമാണ് നിങ്ങൾ അവിടെ കാണുന്നത് എത്ര മനോഹരമാണ് പൂവ് എത്ര ലളിതമാണ് പക്ഷേ അതിൻ്റെ സൗന്ദര്യം എത്ര ഉന്നതമാണ് അതിൻ്റെ സുഗന്ധം എത്ര ഉദാത്തമാണ് പ്രാർത്ഥനയും അതുപോലെയാണ് പ്രാർത്ഥനയുടെ പ്രേക്ഷിതത്വം അതുപോലെയാണ് നോക്കൂ പ്രഘോഷണത്തിൻ്റെ പ്രേക്ഷിതത്വം രണ്ടാമത്തെ പ്രേഷിതത്വ പാതയാണ് എന്താണ് സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിന് ഈശോ നൽകിയ മാതൃക ജീവിതം പ്രഘോഷണമാക്കി മാറ്റി എന്നതാണ് സുവിശേഷപ്രഘോഷണത്തിൻ്റെ അവികലത രണ്ട് കാര്യങ്ങളും ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക ലോകത്ത് രണ്ടായിരം വർഷക്കാലം ചോദ്യം ചെയ്യപ്പെടാതെ രണ്ടായിരം വർഷക്കാലം കൊണ്ട് മനുഷ്യൻ ആവിഷ്കരിച്ച് പുതിയതായി ഉണ്ടാക്കിയ മുഴുവൻ ശാസ്ത്ര സത്യങ്ങളും അറിവുകളും രണ്ടായിരം വർഷക്കാലത്തിനിടയ്ക്ക് പുതുതായി ഉണ്ടായ സകല ഭൗതിക സാഹചര്യങ്ങളും അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ശാശ്വതമായ സത്യങ്ങളാണ് സുവിശേഷ സത്യങ്ങളിലുള്ളത് സുവിശേഷ സത്യത്തിൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രാധാന്യം രണ്ട് ജീവിച്ചത് മാത്രം പറഞ്ഞതാണ് ഈശോയുടെ സുവിശേഷ സത്യം ഈ സുവിശേഷ സത്യത്തെ ജീവിച്ച രണ്ടാത്മാക്കളെ നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും ഒന്ന് ചാവറ കുര്യാക്കോ സേലിയാസച്ചനാണ് ചാവറ കുര്യാക്കോ ശേലിയാസച്ചൻ സുവിശേഷത്തെ പകർത്തിയത് ജീവന്റെ സമഗ്രതയിലേക്കാണ് കേരള നവോത്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആണിക്കല്ലുകളിലൊന്ന് ഈ വിശുദ്ധനാണ് സംസ്കൃത വിദ്യാലയം എല്ലാ ജാതി മതവിഭാഗങ്ങളിലുമുള്ളവർക്ക് ഒന്നിച്ചു വന്ന് പഠിക്കാവുന്ന വിദ്യാലയം പാവപ്പെട്ടവർക്ക് അപ്പത്തിൻ്റെ വിളി വിശപ്പിൻ്റെ വിളി അവഗണിച്ച് വിദ്യയുടെ വിളിക്കായി ചെവി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഉച്ചക്കഞ്ഞി ഏർപ്പെടുത്തിയത് പിടിയരി പിരിവിലൂടെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പെടുത്തത് ജീവിതം അതിൻ്റെ സമഗ്രതയിൽ സമ്പന്നമാകുന്ന രീതിയിൽ സുവിശേഷത്തെ നൽകുന്നതിന് സമൂഹത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് ഭക്താഭ്യാസങ്ങളിലൂടെ സന്യാസ സഭയുടെ സ്ഥാപനത്തിലൂടെ വിദ്യാലയങ്ങളുടെ സ്ഥാപനത്തിലൂടെ അങ്ങനെ അങ്ങനെ സമൂഹത്തെ പരിവർത്തിപ്പിച്ച് ജീവൻ്റെ സമഗ്രതയിലേക്ക് സുവിശേഷം വിഭാവനം ചെയ്യുന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പരിശ്രമങ്ങൾ നടത്തിയ മഹാത്മാവും മനുഷ്യ സ്നേഹിയും സുവിശേഷത്തിൻ്റെ പ്രബോധകനും ചാവറകുര്യാക്കോ സേലിയാസച്ചൻ പതിനെട്ടാം നൂ പത്തൊമ്പത് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹത് വ്യക്തിയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന മറ്റൊരു മഹദ്വ്യക്തിയാണ് തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ കേരള സമൂഹത്തിൻ്റെ ഏറ്റവും ഇരുണ്ട മുഖം വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദളിതർ നേരിടേണ്ടി വരുന്ന അവമതിയാണ് അവരെ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് നെഞ്ചോടി ചേർത്ത് പിടിച്ച് അയ്യായിരത്തിലധികം ആളുകളെ സത്യവിശ്വാസത്തിൻ്റെ സരണിയിലേക്ക് കൊണ്ടുവന്ന തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ്റെ സേവനരഥ്യ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനം അദ്ദേഹത്തിൻ്റെ മനുഷ്യ ദർശനം പ്രവൃത്തിയിലേക്ക് വളർന്ന് ഇറങ്ങി വന്ന അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രബോധനമാണ് പ്രഘോഷണമാണ് അപ്പോൾ സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിൻ്റെ പ്രേക്ഷിതത്വത്തിൻ്റെ രണ്ട് മാനങ്ങൾ നാം കണ്ടു സുവിശേഷ പ്രഘോഷണം രണ്ടാമത്തേത് പ്രാർത്ഥന ഒന്നാമത്തേത് ഇവ രണ്ടും വളരെ സരളവും ഒപ്പം ഒട്ടേറെ സമർപ്പണം ആവശ്യപ്പെടുന്നതുമായ പ്രവൃത്തികളാണ് അവ നമ്മുടെ തുണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയുടെ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഒരു നിമിഷം കൈകൂപ്പാം ഈശോയെ അങ്ങയെപ്പോലെ പ്രാർത്ഥനയിൽ പിതാവുമായി ഒന്നായിരിക്കുവാനും അങ്ങയുടെ സുവിശേഷം അർത്ഥവത്തായി പ്രഘോഷണം ചെയ്യാനും എന്നെ അനുഗ്രഹിക്കണമേ ശമിശിക സ്ഥിതി ആയിരിക്കട്ടെ